Hi friends, welcome back to my YouTube channel Vijo Fitness Analyze. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഷൂസ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ ഒരു മലയാളം ചാനലിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്ത് കണ്ടിട്ടില്ല. കാര്യം ആരും തന്നെ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ബാക്കി ഡയറ്റിനെ പറ്റിയിട്ടും വർക്കൗട്ടിനെ പറ്റിയിട്ടും വേറെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ സാധാരണ എല്ലാവരും തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഷൂസ് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം, ഒരു ട്രെയിനിങ് ഷൂസ് നമ്മൾ മേടിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഒരു വീഡിയോസും മിസ്സാവാതെ എല്ലാ ആഴ്ചയിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കറക്റ്റായിട്ട് എത്തുന്നതിന്. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ ജിമ്മിൽ പോകുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ പുറത്ത് ഉപയോഗിക്കുന്ന ഷൂസ്, അതായത് നിങ്ങൾ ജീൻസിന്റെ കൂടെയോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് യൂസ് ചെയ്യുന്ന ഷൂസ് ഒരു കാരണവശാലും ജിമ്മിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഹൈജീൻ്റെ ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ ജിമ്മിലെ ഫ്ലോറ് സാധാരണ നമ്മൾ നമ്മുടെ ഒരുപാട് വർക്കൗട്ടുകൾക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പുഷപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഫ്ലോർ യൂസ് ചെയ്യും. നമ്മൾ കിടന്നുകൊണ്ട് ആപ്സിനുള്ള ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഫ്ലോർ യൂസ് ചെയ്യും. സോ അപ്പം നമ്മൾ പുറത്തിടുന്ന അതേ ഷൂസ് തന്നെ നമ്മൾ ജിമ്മിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഷൂസിലുള്ള മണ്ണും പൊടിയും അല്ലെങ്കിൽ അഴുക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജിമ്മിലെ ഫ്ലോറിലും സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പുറത്ത് യൂസ് ചെയ്യുന്ന ഷൂസ് കഴിവതും മാക്സിമം നിങ്ങൾ ജിമ്മിൽ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുടെയും നമ്മുടെ സ്വന്തം ഹൈജീനിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മളത് കരുതാനായിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. സോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഷൂസ് സെലക്ട് ചെയ്തിരുന്നത്. ഒരു സ്റ്റൈല് നോക്കും, വില നോക്കും, പിന്നെ കുറച്ച് നാൾ നിൽക്കുമോ എന്നുള്ളത് നോക്കും. സോ അപ്പോൾ അതുകൊണ്ട് കണ്ടമാനം പൈസ മുടക്കി നിങ്ങളൊരു ഷൂ മേടിക്കണം എന്നല്ല ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത്. നമ്മളൊരു ഷൂ മേടിക്കുമ്പം അല്ലെങ്കിൽ ആ ഷൂ ഒരു ഷൂസിനകത്ത് സ്റ്റിച്ചിലും അതിൻ്റെ അകത്ത് ഡിസൈനിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ വാങ്ങിച്ച അഡിഡാസിന്റെ ബൂസ്റ്റ് ക്രേസി ട്രെയിൻ എന്ന് പറയുന്ന ഷൂസ്. സോ അപ്പോൾ ഇതിന്റെ അൺബോക്സിങ് ഞാൻ ഇതുവരെ ഇതിന്റെ വേറൊരു ഒരു പഴയ മോഡൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ മോഡലാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ മോഡലാണ്, 2018 ആണ്, 19 അല്ല ഇത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തില്ല. സോ ഇതിന്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാമെന്ന് കരുതിയിരിക്കുമായിരുന്നു. സോ അപ്പോൾ ഇത് നമുക്ക് കാണാം. സോ അപ്പോൾ ഇതാണ് അഡിഡാസ് ക്രേസി ട്രെയിൻ എന്ന് പറയുന്ന ഷൂസ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉള്ള പാറ്റേണും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറയാം. സോ ഇതാണ് അഡിഡാസ് ക്രേസി ട്രെയിൻ എന്ന് പറയുന്ന ഷൂസ്. സൂം ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെ ഫ്രണ്ടും സൈഡും ബാക്കും എല്ലാം. സോ ഇതാണ് ഇതിന്റെ ഈ സൈഡ് അഡിഡാസിന്റെ ഇത് വരുന്ന ലാറ്ററൽ സൈഡ്, അതായത് ഔട്ടർ സൈഡ് വരുന്നത്. പിന്നെ ഇതാണ് അതിന്റെ മേളിലെ ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഇതതിന്റെ ഇന്നർ സൈഡ് വരുന്നത്. ഇത് ബാക്ക്, സോ ഇത് സോ. അല്ല, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, ലെവൽ 3 ക്രോസ്ഫിറ്റ് ട്രെയിനറാണ്. പുള്ളി ഒരുപാട് വേൾഡ് ക്രോസ്ഫിറ്റ് ചാമ്പ്യൻഷിപ്പിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഈ ഷൂസിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ കുറേ വീഡിയോസൊക്കെ തരികയൊക്കെയുണ്ട്. അപ്പം എല്ലാം ഏകദേശം കറക്റ്റാണ്. സത്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയണം, അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിലുള്ള ഓരോ സ്റ്റിച്ചും ഈ കാണുന്ന ഓരോ പാറ്റേണും ഈ കാണുന്ന ഡിസൈൻ ഇതൊന്നും ഒരു ഡിസൈൻ അല്ല. ഇതെല്ലാം ഡിസൈനോട് കൂടി തന്നെ ഇതിനെല്ലാം അതിൻ്റെതായ ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം ഷൂസ് മേടിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഷൂസിന്റെ സോൾ നോക്കുക. അതായത് ഇതുപോലെ ഇത് എല്ലാ സർഫസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സോളാണോ എന്നുള്ളത് നോക്കുക. നമ്മുടെ ജിമ്മിലും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ റണ്ണിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സർഫസിനും പറ്റുന്ന സോളാണെന്നുള്ളത് ആദ്യം നോക്കുക. പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ലാറ്ററൽ സൈഡിൽ, അതായത് ഈ കാണുന്ന സൈഡിൽ എന്തുമാത്രം സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നോക്കുക. ഈ ഭാഗമൊക്കെ വെറുതെ ഇങ്ങനെ ഒരു തുണി പോലെ ഇരിക്കുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആംഗിൾ ട്വിസ്റ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് മാത്രമല്ല, നിങ്ങളിപ്പം
ഈ ജിമ്മിൽ ഉപയോഗിക്കുന്ന അതേ ഷൂസ് തന്നെയാണ് ഇപ്പം നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട്, അതായത് പുറത്ത് മണ്ണിലൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ബാഡ്മിൻ്റൺ കോർട്ട്, അതായത് ഒരു ഇൻഡോർ കോർട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തൊക്കെ നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് നിങ്ങൾ അതേ ഷൂസ് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടുന്നതെങ്കിൽ ആ ഷൂസിൻ്റെ ഈ സൈഡ് ഭാഗങ്ങൾ നോക്കണം. അതായത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. നോർമലി ചുമ്മാ ഈ മേളിൽ ഈ കാണുന്ന പോലെ തന്നെയുള്ള ഒരു തുണി കൊണ്ടുള്ളൊരു ഭാഗമാണ് ഇതിൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ വരുന്നതെങ്കിൽ അവിടെ പെട്ടെന്ന് കീറിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നിങ്ങളൊരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ സപ്പോർട്ട് വേണമെങ്കിൽ ഈ ആംഗിളിൻ്റെ ഭാഗത്തിന് കുറച്ചും കൂടെ ഹൈറ്റ് വേണം, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആംഗിൾ സപ്പോർട്ട് കിട്ടുക. അതല്ല നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ലോ ആംഗിൾ വരുന്നതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ എപ്പോഴും നിങ്ങളുടെ ഷൂസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കാലിനനുസരിച്ച് കറക്റ്റ് സൈസ് ആയിരിക്കണം. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഷൂസിന്റെ സൈസ് കൂടാനോ ഒരിക്കലും കുറഞ്ഞു പോകാനോ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടിന് വളരെ വേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചുമ്മാ നമുക്ക് സാധാരണ നമുക്ക് തോന്നും നമ്മുടെ നഖം ഇങ്ങനെ തള്ളവറലിൻ്റെ നഖം പോയി ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തുമ്പം നമ്മൾ ഓർക്കും ആ നഖത്തിനാണ് ഡാമേജ് പറ്റുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അത് ക്രമേണ നമ്മുടെ മുട്ടിനും ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഓടുമ്പോഴും എല്ലാം ഫ്ലെക്സിബിളാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഫ്ലെക്സിബിളാണ്. പക്ഷെ ഇതിൻ്റെ ഈ മിഡ് ഏരിയ എന്ന് പറയുന്നത് നല്ല ഹാർഡായിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇപ്പോൾ ഈ വിരലുകൊണ്ട് ഈ കാണിക്കുന്ന ഭാഗം, ഞാൻ ആദ്യം ഈ ഷൂസ് കണ്ടപ്പോൾ ഓർത്ത് ഇത് ഈ ഷൂസിൻ്റെ ഡിസൈനാണോ, പക്ഷേ ഇത് ഈ ഷൂസിൻ്റെ ഡിസൈനല്ല. നിങ്ങൾ ഈ ക്രോസ് ഫിറ്റ് ട്രെയിനിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആൾക്കാർ ഈ റോപ്പിൽ ക്ലൈംബ് ചെയ്ത് കയറുന്നത്. സോ ഈ റോപ്പിൽ ക്ലൈംബ് ചെയ്ത് കയറാൻ നേരം നമ്മൾ നമ്മുടെ ഈ കാലുകൊണ്ട് ആ റോപ്പ് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ മേളിലോട്ട് കയറുന്നത്. അതുപോലെ നമ്മൾ റോപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോഴും നമ്മൾ ഈ ആംഗിൾ കൊണ്ട് ഈ കാലിൻ്റെ ഈ ഷൂസിൻ്റെ ഈ ഔട്ടറും ഇന്നറും കൂടെ ഇങ്ങനെ യൂസ് ചെയ്ത് രണ്ട് ഷൂസും കൂടെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ താഴോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ഷൂസ് എൻ്റെ ഈ ഭാഗമാണ് ഈ റോപ്പിൽ ഒരയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഭാഗം ഇങ്ങനൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗാർഡ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഈ ഭാഗത്തായിരിക്കും ആ റോപ്പ് ഒരയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഷൂസ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഇല്ല. സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ഷൂസ് മേടിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ടി പി എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. ഇവിടെ അതായത് തെർമോപ്ലാസ്റ്റിക് പോളി യൂറിത്തേൻ എന്ന് പറയുന്ന ഒരു ടി പി യു എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിരല് ഇവിടെ ഇങ്ങനെ ഷാർപ്പായിട്ട് നമ്മൾ ജോഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഷാർപ്പായിട്ട് നമ്മുടെ വിരലുകൾ ഇവിടെ കുത്തുമ്പോൾ ഈ മേളിൽ ഭാഗത്തിന് ഡാമേജ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതേ ഇത് തന്നെ ഈ ഈ സൈഡിൽ ഈ ഭാഗത്തും അത് യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഔട്ടർ സൈഡ് നമ്മുടെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇപ്പോൾ സ്പ്രിൻറ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ സൈഡിലേക്ക് എന്തെങ്കിലും മൂവ്മെൻറ് ചെയ്യുന്ന സമയത്തോ അവിടെ ഡാമേജ് ആവാതിരിക്കാനായിട്ട് അവിടെയും അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു നോർമലി ഒരു ഷൂസ് മേടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വിലയുള്ളൊരു ഷൂസിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല. അപ്പം നിങ്ങൾ ഷൂസ് മേടിക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഷൂസ് മേടിക്കുക. നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഈ ഷൂസിൽ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റിച്ചും ഓരോ ഭാഗത്തും കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലും ചില ഭാഗത്ത് കട്ടിയില്ലാത്ത മെറ്റീരിയലും സോളിൻ്റെ പല സ്ഥലങ്ങളിലും അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ വേറൊരു കളറും അതുപോലെ തന്നെ ഇത് ഇച്ചിരി ഹാർഡായിട്ടുള്ള ഭാഗമാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഇന്നർ ഭാഗം ഇത് ഞാൻ ഇപ്പം നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഷൂസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ആവത്തില്ല. ലിഫ്റ്റ് ചെയ്യാനും ഡെഡ് ലിഫ്റ്റ് അതുപോലെ തന്നെ സ്ക്വാട്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മുടെ ഫ്ലോറിൽ നമ്മുടെ കാല് നല്ല ഉറച്ചിരിക്കുക. അപ്പം ആ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഷൂസിൽ കാണുന്നതൊന്നും തന്നെ ഈ ഷൂസിൻ്റെ ഡിസൈൻ എന്ന് മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നോക്കി മാത്രം ഷൂസ് മേടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇനി നിങ്ങൾ ഷൂസ് മേടിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ചെയ്യുന്ന ആളാണ് അത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഷൂസ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വിലയുള്ള ഷൂസ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. 5000-ന്റെയോ 10000-ന്റെയോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറഞ്ഞ ഷൂസ് ആണെങ്കിലും നിങ്ങൾ മേടിക്കുമ്പം അത് അതിൻ്റെ സ്റ്റൈലും അതിൻ്റെ വിലയും മാത്രം നോക്കി മേടിക്കരുത്. അതിന് നമ്മൾ എന്തുദ്ദേശിച്ചാണ് ആ ഷൂസ് മേടിക്കുന്നത്, അത് നമ്മുടെ കാലുകൾക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ തരും എന്നുള്ളത് വേണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട്. അപ്പം അത് കാരണം ഷൂസിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ട്രെയിനിങ്ങിൽ. കാര്യം ബെയർ ഫുട്ട് ട്രെയിനിങ് എന്ന് പറയുന്നതുകൊണ്ട് അത് വേറെ, അതുപോലെ തന്നെ ഷൂസ് മേടിക്കുമ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാലം എനിക്കറിയത്തില്ലായിരുന്നു ഈ ഷൂസിലുള്ള ഓരോ സ്റ്റിച്ചുകളും ഈ കട്ടിയുള്ള ഈ ഓരോ ഭാഗങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നതിന് അതിനതിൻ്റേതായ എല്ലാ സേഫ്റ്റി ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഒരു കമ്പനി ഒരു ഷൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ടി പി യു മെറ്റീരിയൽ ഇതിൻ്റെ പല സ്ഥലത്തും യൂസ് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റും ഇതിൻ്റെ ഈ ഹാർഡായിട്ടുള്ള ഈ സോളിൻ്റെ സൈഡെല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം
നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാനും നമ്മുടെ കാലിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കൗട്ട് നല്ലൊരു 100% എഫേർട്ടോടുകൂടി ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാണ് ഓരോ കമ്പനിയും അവരുടെ ഷൂസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും കാലമായിട്ട് എനിക്ക് അറിയില്ലാത്ത ഈ കാര്യം ഒരു കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് ഞാൻ അറിയാനിടയായത്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യാമെന്ന് കരുതി. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഷൂസ് മേടിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോ വെറുതെ സ്റ്റൈലും വിലയും ബ്രാൻഡും മാത്രം നോക്കിയാണോ മേടിച്ച് എന്നുള്ളത്? കാര്യം ഞാൻ ഈ മൂന്ന് കാര്യം മാത്രം നോക്കി ഇത്രയും കാലം ഷൂസ് മേടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴാണ് ഒരു ഷൂസിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഈ വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.